പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് പണ്ട് ഒരു കാട്ടിൽ നടന്ന ഒരു കഥയാണ്. തന്റെ ബുദ്ധി ഉപയോഗിച്ച് കൂട്ടുകാരന്റെ ചതിയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു മിടുക്കൻ കുരങ്ങച്ചന്റെ കഥ. നമ്മുടെ കുരങ്ങച്ചൻ ഒരു വനത്തിൽ പുഴയുടെ അടുത്തുള്ള ഒരു ഞാവൽ മരത്തിലായിരുന്നു താമസം. ഒരു ദിവസം ഒരു മുതലച്ചാർ ഈ മരത്തിനടിയിലെത്തി വിശ്രമിക്കുകയായിരുന്നു. മരത്തിൽ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്ന കുരങ്ങനെ കൗതുകത്തോടെ നോക്കിയിരുന്ന മുതലച്ചാരെ കുരങ്ങനും ശ്രദ്ധിച്ചു. അവൻ മുതലച്ചാരോട് ചോദിച്ചു, എന്താ മുതലച്ചാരെ, കുറച്ച് ഞാവൽപ്പഴം കഴിക്കുന്നോ? അതുവരെ ഞാവൽപ്പഴം കഴിച്ചിട്ടില്ലാത്ത മുതല വേഗം സമ്മതിച്ചു. ഉടനെ കുരങ്ങച്ചൻ കുറെ പഴം പറിച്ച് മുതലച്ചാർക്ക് ഇട്ടുകൊടുത്തു. നല്ല തുടുത്ത ഞാവൽപ്പഴം തിന്നാൻ നല്ല രസമല്ലേ. മുതലച്ചാർ കുറേ കഴിച്ച് ബാക്കി ഭാര്യയ്ക്കും കൊണ്ടുപോയി കൊടുത്തു. പിറ്റേ ദിവസവും മുതലച്ചാർ മരത്തിന് ചുവട്ടിലെത്തി. കുരങ്ങച്ചൻ അന്നും ഞാവൽപ്പഴങ്ങൾ കൊടുത്തു. അങ്ങനെ രണ്ടുപേരും നല്ല കൂട്ടുകാരായി മാറി. പിന്നെ അതൊരു പതിവായി. രണ്ടുപേരും ഞാവൽപ്പഴം കഴിച്ച് കുറേ കഥകളും പറഞ്ഞ് എന്നും സമയം ചെലവഴിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുതലയുടെ ഭാര്യ മുതലച്ചാരോട് പറഞ്ഞു, ഇത്രയും രുചിയുള്ള ഞാവൽപ്പഴം തിന്ന് വളരുന്ന ആ കുരങ്ങച്ചന്റെ ഹൃദയവും കരളും എന്തു രുചിയായിരിക്കും, അവനെ തിന്നാൻ കൊതിയാവുന്നു. മുതലച്ചാർക്ക് അതത്ര പിടിച്ചില്ല. സുഹൃത്തല്ലേ കുരങ്ങച്ചൻ, അതൊന്നും ശരിയാകില്ല, നീ തൽക്കാലം ഞാവൽപ്പഴം തിന്നാൽ മതി. എന്നാൽ അവൾ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. കുരങ്ങച്ചന്റെ ഹൃദയവും കരളും വേണമെന്ന് അവൾ വാശി പിടിച്ചു. ഒടുവിൽ മുതലച്ചാർ അത് സമ്മതിച്ചു. അടുത്ത ദിവസം മുതലച്ചാർ പതിവ് പോലെ മരത്തിനരികിലെത്തി കുരങ്ങനോട് പറയുന്നു, എന്റെ ഭാര്യ കുറേ ദിവസമായി നിന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറയുന്നു. എന്നും ഞാവൽ തരുന്ന കൂട്ടുകാരനെ ഒന്ന് കാണാനും സൽക്കരിക്കാനുമാണ്. അതിനെന്താ, പക്ഷെ ഞാൻ എങ്ങനെയാണ് വരിക? കുരങ്ങച്ചൻ ചോദിച്ചു. നീ എന്റെ പുറത്തു കയറി ഇരുന്നാൽ മാത്രം മതി, ഞാൻ നിന്നെ അക്കരെയുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകാം, മുതലച്ചാർ പറഞ്ഞു. കൂട്ടുകാരന്റെ ചതി മനസ്സിലാകാതെ കുരങ്ങച്ചാർ വേഗം മുതലച്ചാരുടെ പുറത്തു കയറിയിരുന്നു. മുതലച്ചാർ അവനെയും കൊണ്ട് പതിയെ നീന്താൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ മുതല പറഞ്ഞു, സുഹൃത്തെ, നീ എന്നോട് ക്ഷമിക്കണം, നിന്നെ ഞാൻ സൽക്കരിക്കാൻ കൊണ്ടുപോകുന്നതല്ല, എന്റെ ഭാര്യ നിന്റെ ഹൃദയവും കരളും തിന്നണമെന്ന് വാശി പിടിച്ചിരിക്കുന്നു, അതിനായിട്ടാണ് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. ഇത് കേട്ട് കുരങ്ങൻ ഞെട്ടിപ്പോയി. ഇനി എന്തു ചെയ്യും? പുഴയുടെ നടുവിലെത്തിയിരിക്കുന്നു. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഈ മുതലച്ചാർ ഇങ്ങനെ ചതിക്കുമെന്ന് സ്വപ്നത്തെ പോലും കരുതിയില്ല. പെട്ടെന്ന് കുരങ്ങച്ചന് ഒരു ബുദ്ധി തോന്നി. അവൻ പറഞ്ഞു, അതിനെന്താ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. നീ എന്റെ കൂട്ടുകാരനല്ലേ, പക്ഷെ നീ എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത്! ഇത് നിനക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? അതെന്താ? മുതലച്ചാർ ചോദിച്ചു. അല്ല, ഞങ്ങൾ കുരങ്ങന്മാർ ഞങ്ങളുടെ ഹൃദയവും കരളും എപ്പോഴും മരത്തിൽ സൂക്ഷിച്ചു വെക്കുകയാണ് പതിവ്. നീ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് എടുത്തുകൊണ്ട് വന്നേനെ, കുരങ്ങച്ചാർ പറഞ്ഞു. ഇനിയിപ്പോ എന്തു ചെയ്യും? മണ്ടൻ മുതലച്ചാർ കുരങ്ങന്റെ വാക്ക് വിശ്വസിച്ചിരിക്കുന്നു. അത് കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് പോയി അതെടുത്തുകൊണ്ട് തിരിച്ചു വരാം, കുരങ്ങച്ചാർ പറഞ്ഞു. എങ്കിൽ ശരി, അങ്ങനെ ചെയ്യാം. മണ്ടൻ മുതല തിരികെ മരത്തിനടിയിലേക്ക് നീന്തി. മരത്തിനരികെ എത്തിയതും അതുവരെ ശ്വാസം അടക്കി പിടിച്ച് ഇരുന്ന നമ്മുടെ കുരങ്ങച്ചൻ ഒറ്റച്ചാട്ടത്തിന് മരത്തിന്റെ മുകളിലെത്തി. ഹൃദയവും കരളും എടുത്ത് പെട്ടെന്ന് വാ, മുതലച്ചാർ വിളിച്ചു പറഞ്ഞു. കുരങ്ങച്ചാർ കുറേ ഞാവൽപ്പഴമെടുത്ത് മുതലച്ചാർക്ക് നേരെ എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എടാ മരമണ്ടൻ മുതലേ, പെട്ടെന്ന് സ്ഥലം വിട്ടോളൂ, എന്റെ ഹൃദയവും കരളും എന്റെ ശരീരത്തിൽ തന്നെയുണ്ട്, ആർക്കെങ്കിലും അത് കഴിച്ചു വെക്കാൻ പറ്റുമോ? നീ ചതിയൻ മാത്രമല്ല, ഒരു മരമണ്ടൻ കൂടിയാണ്, ഇനി നീ വഴിക്കേ വന്നേക്കരുത്. അപ്പോഴാണ് മുതലച്ചാർക്ക് സംഗതി പിടികിട്ടിയത്. തനിക്ക് പറ്റിയ മണ്ടത്തരമോർത്ത് ഇളിഭ്യനായ മുതലച്ചാർ പിന്നെ ഒന്നും പറയാതെ മെല്ലെ സ്ഥലം വിട്ടു. ഒരിക്കലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന പാഠം അതോടെ നമ്മുടെ കുരങ്ങച്ചൻ പഠിച്ചു.